എറോം ശർമ്മിള മണിപ്പൂർ സ്വദേശിയാണ്. 16 വർഷം നീണ്ട നിരാഹാര സമരത്തിലൂടെയാണ് എറോം രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമായത്. 2000 തുടങ്ങിയ സത്യാഗ്രഹം 2016 അവസാനിപ്പിച്ചത്. മണിപ്പൂരിലെ പ്രത്യേക സൈനികാധികാര നിയമത്തിനെതിരായിരുന്നു ആ ചരിത്ര സമരം. പ്രത്യേക സൈനികാധികാര നിയമം അഥവാ അഫ്സ്പ വീണ്ടും ചർച്ചയാവുകയാണ്. 3 സംസ്ഥാനങ്ങളിൽ നിയമത്തിന്റെ അധികാര പരിധി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് അഫ്സ്പ വീണ്ടും ചർച്ചയാകാൻ കാരണം. അഫ്സ്പ സൈന്യത്തിന് നൽകുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ്? അഫ്സ്പയുടെ കടന്നുവരവ് എങ്ങനെ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അഫ്സ്പ പ്രാബല്യത്തിലുള്ളത്? എന്താണ് അഫ്സ്പ? സൈന്യത്തിന് നൽകുന്ന പ്രത്യേക അധികാരമാണ് അഫ്സ്പ, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. 1958 സെപ്റ്റംബറിലാണ് രാജ്യത്ത് അഫ്സ്പ നിലവിൽ വരുന്നത്. ആഭ്യന്തര സംഘർഷങ്ങൾ മൂർച്ഛിച്ച സംസ്ഥാനങ്ങളെ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം. സൈന്യത്തിന് അസാധാരണ അധികാരങ്ങളാണ് നിയമത്തിലൂടെ ലഭിക്കുന്നത്. സൈനിക നടപടിക്കിടെ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പോലും സൈന്യത്തിന് പ്രത്യേക നിയമപരിരക്ഷ നൽകുന്ന നിയമമാണിത്. ഒരു സംസ്ഥാനമോ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ പ്രശ്നബാധിതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനോ ഗവർണർക്കോ അഫ്സ്പ ചുമത്താൻ കഴിയും. പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നബാധിത മേഖലകളിൽ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ ശേഷം ആവശ്യമെങ്കിൽ വെടിയുതിർക്കാം. സംശയം തോന്നിയാൽ വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ഏതു വാഹനവും തടഞ്ഞു നിർത്തി പരിശോധിക്കാനും 5 അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നത് നിരോധിക്കാനും അഫ്സ്പ സൈന്യത്തിന് അധികാരം നൽകുന്നു. സാധാരണക്കാർ തോക്ക് കൈവശം വെക്കുന്നതിന് നിരോധനമുണ്ട്. അഫ്സ്പ പ്രകാരം ലൈസൻസ് ഉള്ള തോക്കുകൾ പോലും പിടിച്ചെടുക്കാൻ സൈന്യത്തിന് കഴിയും. ഏത് പ്രദേശത്തും റെയ്ഡ് നടത്താനും കുറ്റവാളികളെ കണ്ടെത്താനും ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർക്കാനുമുള്ള അധികാരം അഫ്സ്പ വഴി ലഭിക്കും. ഇത്തരം സൈനിക നടപടികൾ നീതിന്യായ സംവിധാനത്തിന്റെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കില്ല. അഫ്സ്പയുടെ കടന്നുവരവ് എങ്ങനെയാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഫ്സ്പയുടെ ആദ്യ രൂപം വരുന്നത്. ബ്രിട്ടീഷുകാരാണ് നിയമം കൊണ്ടുവരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം അസമിലെയും മണിപ്പൂരിലെയും കലാപം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നിയമം തുടരാൻ തീരുമാനിച്ചു. 1958 May 22 രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചു. സെപ്റ്റംബർ 11 പ്രത്യേക സൈനികാധികാര നിയമം നിലവിൽ വന്നു. ആദ്യം അഫ്സ്പ വന്നത് എവിടെയൊക്കെയാണ്? അസമിന്റെ കലാപബാധിത പ്രദേശങ്ങളിലാണ് ആദ്യം അഫ്സ്പ പ്രാബല്യത്തിൽ വന്നത്. പ്രശ്നബാധിത പ്രദേശമായ നാഗാലാൻഡ് മലനിരകളിലും നീമം നിലവിൽ വന്നു. പിന്നീട് 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തീവ്രവാദ ഭീഷണി പരിഗണിച്ച ജമ്മുകശ്മീരിലും പഞ്ചാബിലും നിയമം നടപ്പാക്കി. നിലവിൽ അഫ്സ്പ പ്രാബല്യത്തിലുള്ളത് എവിടെയൊക്കെയാണ്? രാജ്യത്ത് നാഗാലാൻഡ്, അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് നിയമം പ്രാബല്യത്തിലുള്ളത്. നാഗാലാൻഡ്, അസം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ചില ജില്ലകളിൽ നിന്ന് അഫ്സ്പ ഒഴിവാക്കി. 4 സംസ്ഥാനങ്ങളിലെ ആകെയുള്ള 90 ജില്ലകളിൽ 31 ജില്ലകളിൽ മാത്രമായിരിക്കും പൂർണ്ണമായും അഫ്സ്പ പ്രാബല്യത്തിലുണ്ടാവുക. 12 ജില്ലകളിൽ ഭാഗികമായും ഈ നിയമം ഉണ്ടാകും. മിസോറാമിൽ 1986 ത്രിപുരയിൽ 2015 മേഘാലയയിൽ 2018 അഫ്സ്പ പൂർണ്ണമായി പിൻവലിച്ചിരുന്നു. അഫ്സ്പയുടെ അധികാരപരിധി ചുരുക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ 3 സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനങ്ങളും ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഇത്തരം നടപടികൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.